നമസ്കാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ പി എസ് സി ബുള്ളറ്റിൻ സിൽവർ ജൂബിലി പതിപ്പിലെ അഞ്ഞൂറ്റി ഒന്ന് മുതൽ ആയിരം വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് എസ്ലാനാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എസ് ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക എസ്ലാണസിന്റെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം വീഡിയോകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് ദയവായി ഞങ്ങളെ അറിയിക്കുക സിംല കരാർ ഒപ്പുവച്ചത് സുൾഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സി യാീലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപട്ടണമാണ് മഹാബലിപുരം ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം അംഗങ്ങളിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാൽ ആദംസ് ബ്രിഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ഇന്ത്യയും ശ്രീലങ്കയും ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതാര് പ്രസിഡന്റ് ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവസൈന്യാധിപൻ ആര് പ്രസിഡന്റ് ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത ആശാപൂർണദേവി ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം വത്തിക്കാൻ ിംഗ് ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ ഗുൽമാർഗ് സുഖാവസ്ഥ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് കാശ്മീർ റിവോൾവർ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട് ആൺവർഗം പ്രസവിക്കുന്ന ജീവി കടൽ കുതിര കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് ശ്രീകാര്യം ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക് മൂന്ന് തവണ ഉറവശി അവാർഡ് നേടിയത് ശാരദ ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ഭാനു ഭാനുഅത്തയ്യ മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് സി വി രാമൻപിള്ള ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖയാണ് ന്യൂറോളജി മലമ്പനിക്ക് കാരണമായ കൊതുക് വർഗം അനോഫിലസ് പുകയിലയിൽ കാണുന്ന പ്രധാന വിഷവസ്തുവാണ് നിക്കോട്ടിൻ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലി ഇന്ത്യയിലെ നൂറ് രൂപ നോട്ടിൽ കാണുന്ന ഒപ്പ് ആരുടേതാണ് റിസർവ് ബാങ്ക് ഗവർണർ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർസൻ ടൈ ബ്രേക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് ഒന്നാം പാനിപ്പട്ടി യുദ്ധം ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ് പെരമ്പൂർ ചെന്നൈ ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര ഉടുമ്പൻചോല ഏത് ജില്ലയിലാണ് ഇടുക്കി വിശ്വഭാരതി സർവകലാശാല സ്ഥാപകൻ ടാഗോർ ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകൻ വില്യം ബെൻഡിക് ആരുടെ കാലത്താണ് ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നത് ഹർഷൻ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീൻ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ലോകമാന്യ എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലകൻ ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം കൊടുങ്ങല്ലൂർ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവച്ച രാജാവ് ശ്രീ ചിത്ര തിരുനാൾ പതിനേഴാം വയസ്സിന് ശേഷം വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ച നവോത്ഥാന നായകനാണ് വി ടി ഭട്ടതിരിപ്പാട് ഏത് വർഷമായിരുന്നു വി ടി ഭട്ടതിരിപ്പാടിൻ്റെ യാചനാ യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചത് സാധുജന പരിപാലനി മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് ആഗ്ന ഗ്രന്ഥി വാദം ബാധിക്കുന്ന ശരീരഭാഗം സന്ധികൾ ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഏത് രാജ്യത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് യുഎസ്എ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ് തോമസ് കപ്പ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിന്റൺ കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം മെറ്റിയോറോളജി വാക്കുകളുടെ ഉത്ഭവത്തെയും വികാസത്തെയും കുറിച്ചുള്ള പഠനമാണ് എറ്റിമോളജി മുന്നോട്ടും പിന്നിലേക്കും പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിംഗ് ബേർഡ് സ്ത്രീകൾക്ക് നിർബന്ധിത സൈനിക സേവനം വ്യവസ്ഥ ചെയ്യുന്ന ഏക രാജ്യമാണ് ഇസ്രായേൽ ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് കര അവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് സലിം അലി ബിഗ് ബൻ ക്ലോക്ക് എവിടെ സ്ഥാപിച്ചിരിക്കുന്നു ലണ്ടൻ അരോവില്ലെ എവിടെയാണ് പുതുച്ചേരി ക്രെംലിൻ എവിടെയാണ് മോസ്കോ അസ്വാൻ ഡാം ഏത് രാജ്യത്ത് ഈജിപ്ത് ജെറ്റ് വിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ കമാൻഡറാണ് സൗദാമിനി ദേശ്മുഖ് ബോർലോഗ് അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നു കൃഷി ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ ചക്രവർത്തിയാണ് അക്ബർ സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഏത് മൂലകം ചേർന്ന ലോഹസങ്കരമാണ് അമാൽഗം മെർക്കുറി കര അവസ്ഥയിൽ നിന്നും ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ടക്കോമ കണ്ണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് തട്ടേക്കാട് ഏത് നിലയിൽ പ്രസിദ്ധം പക്ഷി സങ്കേതം അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം തുർക്കി വിദൂര സൗന്ദര്യത്തിന്റെ നഗരം വാഷിംഗ്ടൺ ഡി സി ഗ്രേറ്റ് ഡിക്ടേറ്റർ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ചാർലി ചാപ്ലിൻ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ജോൺ ഗുട്ടൻബർഗ് ലോകത്തിലെ ഏറ്റവും ചെറിയ കരബദ്ധ രാജ്യമാണ് വത്തിക്കാൻ ഡയബറ്റിക്സ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് ഇൻസുലിൻ ഋഗ്വേദകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തിയാണ് ഇന്ദ്രൻ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ കുദ്രേമുഖ് അയണോർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ആന്ധ്രാപ്രദേശ് ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പദാർത്ഥം വജ്രം ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചത് ഹോഫ്മാൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ടത് സർദാർ പട്ടേൽ ഹിറ്റ്ലർ ഫ്യൂറർ എന്ന സ്ഥാനപേര് സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആർദർ കൊനൻ ഡോയൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എറണാകുളം അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം ലക്ഷ്യത്തിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഗോൾഡ് കോസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഖാന ട്രക്കോമ എന്തിനെ ബാധിക്കുന്ന അസുഖമാണ് കണ്ണ് ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ ഇന്ത്യയിൽ സ്വർണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കർണാടക ആരുടെ കൃതിയാണ് കണ്ണുനീർ തുള്ളി നാലപ്പാട്ട് നാരായണ മേനോൻ കേരളത്തിന്റെ വടക്കേത്തത്തെ ജില്ല കാസർഗോഡ് മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ് പാലക്കാട് ഇന്ത്യയുടെ ദേശീയ പക്ഷി മൈൽ കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് എന്തിന്റെ രൂപാന്തരണമാണ് രോമം കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെ ശിവജിയുടെ വാൾ ഭവാനി ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായ ഏക വ്യക്തിയാണ് എൽ കെ അദ്വാനി ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഇയാൻ ഫ്ലെമിംഗ് പൈറോലുസൈറ്റ് ഏതിന്റെ ഐരാണ് മാംഗനീസ് ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യത്തെ എരുമക്കുട്ടിയാണ് സംരൂപ കബൺ പാർക്ക് എവിടെയാണ് ബാംഗ്ലൂർ കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം കിള്ളിക്കുറിശി മംഗലം കുന്തലത എഴുതപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് കുന്നല കോനാതിരി എന്ന സ്ഥാനപേര് സ്വീകരിച്ചിരുന്ന രാജാവ് കോഴിക്കോട് രാജാവ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സുജാത മനോഹർ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ എൺപത്തിയൊൻപത് ജിന്നയുടെ ശവകുടീരം എവിടെയാണ് കറാച്ചി കുമ്മായത്തിന്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് കൂട് നിർമ്മിക്കുന്ന ഏകപാമ്പ് രാജവെമ്പാല കൂടുതൽ അളവിൽ എഥനോൾ കഴിച്ചാൽ കേടുവരുന്ന അവയവമാണ് വൃക്കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ക്ലോറിൻ കടുക്ക താന്നിക്ക നെല്ലിക്ക ഇവ മൂന്നിനും കൂടിയുള്ള പേര് ത്രിഫല ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഗരുഡ ഏത് രാജ്യത്തിൻ്റെ ആണ് ഇന്തോനേഷ്യ കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ദേശീയ മൃഗം സിംഹം കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് ചാൾസ് ഡാർവിൻ ചോക്കിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ടൂറിങ് കണ്ണോവംശത്തിലെ അവസാനത്തെ രാജാവ് സുഷർമൻ ഷിയ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കർബാല ഏത് രാജ്യത്താണ് ഇറാഖ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അലി സഹോദരന്മാർ സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരം കേപ് ടൗൺ സാമൂതിരിയുടെ മന്ത്രി അറിയപ്പെട്ടിരുന്ന പേര് മങ്ങാട്ടച്ചൻ ഭരണഘടനയുടെ ഒന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടികയാണ് ഒൻപതാം പട്ടിക സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് എലിസബത്ത് നോബിൾ ഇന്ത്യയിൽ കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പവിത്ര നഗരം ജറുസലേം ഫ്രാൻസിലെ ആദ്യ റിപ്പബ്ലിക് സ്ഥാപിതമായ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗൂർഖകൾ ഏത് രാജ്യത്തെ ജനവിഭാഗം നേപ്പാൾ ഗുപ്തവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നം ഗരുഡൻ ടെൻസിംഗ് നോർഗയുടെ ആത്മകഥ ടൈഗർ ഓഫ് സ്നോസ് സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്ര വരെ ആകാം അറുപത് ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോ സൂയസ് കനാൽ നിർമ്മിച്ച എഞ്ചിനീയർ ഫെർഡിനൻഡ് ലസീപ്സ് സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പേര് നമീബിയ സൂയസ് കനാൽ ദേശ സാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ നാസർ സൗരയൂഥം കണ്ടുപിടിച്ചത് കോപ്പർ നിക്കസ് ഗൌളി ഗാത്രം ഏത് കാർഷിക വിളയുടെ ഇനമാണ് തെങ്ങ് സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം സാമൂതിരിയുടെ നാവികസേനാ മേധാവി കുഞ്ഞാലി മരക്കാർ സ്നെല്ല് എന്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു കാഴ്ചശക്തി ജലത്തിലെ നഗരം എന്നറിയപ്പെടുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാരി ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യ മരുന്ന് ആസ്പിരൻ ജലദോഷത്തിന് കാരണം വൈറസ് സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട് ആരുടെ ആത്മകഥയാണ് കപിൽ ദേവ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് സൗന്ദര്യമുള്ളതെന്തും ആഹ്ലാദദായകം എന്ന് പറഞ്ഞത് കീപ്സ് സ്വതന്ത്ര വിയറ്റ്നാമിന്റെ ശില്പി ഹോ ചിമിൻ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം മെക്സിക്കോ ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ചെഗുവേറി ജനിച്ച രാജ്യം അർജന്റീന സൈബർ നിയമങ്ങൾ നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂർ പ്രാചീന കാലത്ത് ബാക്ട്രിയ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇപ്പോൾ ഏത് രാജ്യത്താണ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ജനകീയ സേനയാണ് മുക്തിബാഹിനി പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആഗമാനന്ദൻ ആരുടെ വസതിയായിരുന്നു സാഹിത്യ കുടീരം പണ്ഡിറ്റ് കറുപ്പൻ ഏത് തൊഴിലാണ് മന്നത്ത് പത്മനാഭൻ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് അധ്യാപനം എത്ര ദിവസം കൊണ്ടാണ് വി ടി ഭട്ടതിരിപ്പാട് യാചനയാത്ര പൂർത്തിയാക്കിയത് ഏഴ് ചാൾസ് എഡ്വേഡ് ജനറ്റ് ഏത് പേരിലാണ് പ്രസിദ്ധനായത് ലേ കർബൂസിയർ ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ചിക്കൻ ബോക്സിന് കാരണമാകുന്ന രോഗാണു വൈറസ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ആൾക്കുരങ്ങന്മാർ ഗിബൺ ഇനത്തിൽ പെട്ടവയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനാലിന് ആയിരക്കണക്കിന് അനുയായികൾക്കൊപ്പം നാഗ്പൂരിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ച നേതാവ് ബി ആർ അംബേദ്കർ ഒന്നാം കേരള നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ നൂറ്റി ഇരുപത്തി ആറ് ചിലപ്പതികാരത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ കോവലനും കണ്ണകിയും ചുവന്ന രക്താണുക്കൾ എവിടെയാണ് രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിൽ കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ലോഹം വനേഡിയം ചാൾസ് ഡാർവിന്റെ പര്യവേഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമ ഹാരിയറ്റ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ കാർഷിക വിളയാണ് ഗോതമ്പ് ചെങ്കടലിനെ മെഡിറ്ററേനിയനുമായി ബന്ധിപ്പിക്കുന്ന തോടാണ് സൂയസ് ടിപ്പു സുൽത്താൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഫ്രഞ്ച് ഭരണാധികാരി നെപ്പോളിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എ പി ജെ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ചത് ലക്ഷ്മി സൈഗാൾ ഗുരുനാനാക്കിന്റെ ജീവിത കാലഘട്ടം ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊൻപത് വരെ ചൗത് സർദേശ് മുഖി എന്നീ നികുതികൾ നടപ്പിലാക്കിയ മറാത്ത ഭരണാധികാരി ശിവജി നന്ദൻകാനൻ ബയോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഒഡീഷ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് പല്ലവ രാജാക്കന്മാരുടെ വാസ്തുശില്പകലയുടെ പ്രധാന കേന്ദ്രം മഹാബലിപുരം നന്ദാദേവി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഏതവസരത്തിലാണ് നെഹ്റു ഇപ്രകാരം പറഞ്ഞത് ഗാന്ധിജി അന്തരിച്ചപ്പോൾ നന്ദവംശത്തിന്റെ ഭരണം അവസാനിപ്പിച്ചത് ചന്ദ്രഗുപ്ത മൗര്യൻ സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കൂടിയ അംഗസംഖ്യ എത്ര വരെയാകാം അഞ്ഞൂറ് ആദാമിന്റെ കൊടുമുടി ഏത് രാജ്യത്താണ് ശ്രീലങ്ക പുന്നയൂർ കുളം ആരുടെ ജന്മദേശമാണ് മാധവിക്കുട്ടി പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് ഖാദർ ഫാക്ട് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഡെൻമാർക്ക് ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് സ്വഭാവ ക്രമീകരണം അവസാനത്തെ ലെനിൻ പീസ് പ്രൈസ് നേടിയത് നെൽസൺ മണ്ടേല സത്യഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് ഗാന്ധിജി ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് എം എഫ് ഹുസൈൻ പറക്കുന്ന മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ബാർബഡോസ് നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിര സാത്പുര നല്ലളം താപനിലയം ഏത് ജില്ലയിലാണ് കോഴിക്കോട് പൂർവ്വദിക്കിലെ ഏലത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളം നളന്ത സർവകലാശാല പുതുക്കിപ്പണിത്ത പുഷ്യഭൂതി വംശത്തിലെ ചക്രവർത്തി ഹർഷവർദ്ധനൻ ബഹിരാകാശത്ത് ജീവന്റെ അംശമുണ്ടോ എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോബയോളജി നളചരിതം ആട്ടകഥയെ കേരളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി ബാബറെ ഡൽഹി ആക്രമിക്കാൻ ക്ഷണിച്ചത് ദൗലത് ഖാൻ ലോദി ഹരിതകമുള്ള ഒരു ജന്തുവാണ് യുഗ്ലിന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി മൈക്കളോ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ജിന്ന ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് കറാച്ചി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവമാണ് കരൾ അന്റാർട്ടിക്ക തെക്കേ അമേരിക്ക വൻകരകളെ വേർതിരിക്കുന്ന കടലെടുക്ക് ഡ്രേക് പാസേജ് പരിസ്ഥിതി സംരക്ഷണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് നമീബിയ ബുർജ് ഖലീഫയുടെ ഡിസൈനർ അഡ്രിയാൻ സ്മിത്ത് അമാൽഗത്തിലെ പ്രധാന ലോഹം മെർക്കുറി അമിത്രഘാതക അല്ലെങ്കിൽ ശത്രുക്കളുടെ ഘാതകൻ എന്നറിയപ്പെട്ട മൗര്യ ഭരണാധികാരി ബിന്ദുസാരൻ സാരൻ ചിറകുകൾ ആരുടെ ആത്മകഥ എ പി ജെ അബ്ദുൽ കലാം എസ് കെ കൊറ്റക്കാടിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആന്റിഷിപ്പ് മിസൈലാണ് ബ്രഹ്മോസ് അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റോസ്വെൽറ്റ് കാർ നിർമ്മിക്കുന്നത് ഏത് രാജ്യത്താണ് ജർമ്മനി അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വേലിയേറ്റം അറിയപ്പെടുന്ന പേര് സ്പ്രിംഗ് ടൈഡ് ബീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് മധുര ഏത് നദീതീരത്താണ് യമുന ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ആദ്യമായി വിക്ഷേപിച്ച മനുഷ്യനിർമ്മിത ഉപഗ്രഹം സ്പുട്നിക് അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത ഹിതകാരണി സഭ സ്ഥാപിച്ചത് ബി ആർ അംബേദ്കർ രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് ഫുട്ബോളിന്റെ ആതിഥേയർ റഷ്യ ഇന്ത്യ രണ്ടാമത്തെ അണുവിസ്ഫോടനം ഓപ്പറേഷൻ ശക്തി നടത്തിയതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ ഫ്രാൻസിലെ ഏറ്റവും നീളം കൂടിയ നദി ലോയിർ ഉമിയാൻ തടാകം ഏത് സംസ്ഥാനത്താണ് മേഘാലയ രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ദിരാഗാന്ധി ഉരകങ്ങളില്ലാത്ത വൻകര അന്റാർട്ടിക്ക ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് പാടിയത് ചങ്ങമ്പുഴ എവിടത്തെ സിനിമാ വ്യവസായമാണ് ലോളിവുഡ് എന്നറിയപ്പെടുന്നത് ാഹോർ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക് വിനോദത്തിനായി മറ്റു ജീവികളെ കൊല്ലുന്ന ഏക ജീവിയാണ് മനുഷ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി അയോട്ട അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതം ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഏത് വിഷയത്തിലെ നൊബേൽ സമ്മാനമാണ് ഇക്കണോമിക്സ് ലക്ഷദ്വീപ് ഗ്രൂപ്പിൽപ്പെട്ട ദ്വീപുകളെ മിനിക്കോയ് ദ്വീപിൽ നിന്ന് വേർതിരിക്കുന്ന ചാനൽ നയൻ ഡിഗ്രി ചാനൽ കസ്തൂർബ ഗാന്ധി എവിടെ വച്ചാണ് അന്തരിച്ചത് ആഗാഖാൻ പാലസ് ജയിലിൽ കാനിംഗ് പ്രഭുവിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് സർ ജെയിംസ് വിൽസൺ നളചരിതം കിളിപ്പാട്ട് രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ സത്യശോധക് സമാജം രൂപവൽക്കരിച്ചത് ജ്യോതിബ ഫുലേ സ്വന്തം രാജ്യത്തെ സ്പോർട്സ് മന്ത്രിയായ ഫുട്ബോൾ താരമാണ് പെലെ ബംഗാൾ ഉൾക്കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വിദ്യാഭ്യാസം ശാസ്ത്രം സംസ്കാരം എന്നീ മേഖലകളിൽ വളർച്ച നേടാൻ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് യുനെസ്കോ ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ പതിനെട്ട് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യ മാസം ജനുവരി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് സമാധി സപ്താഹം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ ഏണസ്റ്റ് ആരുടെ ബാല്യകാല നാമമാണ് കുമാരു കുമാരനാശാൻ ആശാൻ ഏത് നവോത്ഥാന നായകന്റെ മകനാണ് നടരാജ ഗുരു ഡോക്ടർ പൽപ്പു ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി എവിടെയാണ് തിരുവനന്തപുരം ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ച തീയതി ആയിരത്തി ഫെബ്രുവരി ഇരുപത് അനകോണ്ട എന്ന ഇനം പാമ്പ് കാണപ്പെടുന്ന വൻകര തെക്കേ അമേരിക്ക ഇത്തിമാദ് ഉദ്ളയുടെ ശവകുടീരം നിർമ്മിച്ചത് നൂർജഹാൻ കേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം കെ എം ബീനാമോൾ വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനങ്ങളെ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം സോണാർ അന്തർക്ക് വേണ്ടിയുള്ള ലിപി കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരൻ ലൂയി ബ്രെയിൽ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടത് സിഗ്മണ് ഫ്രോയിഡ് അന്യജീവിയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി കുയിൽ മയ്യഴിയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സംഘടന മാഹി മഹാജനസഭ സഭ മറാത്ത മാക്യവല്ലി എന്നറിയപ്പെട്ടത് ബാലാജി വിശ്വനാഥ് മട്ടാഞ്ചേരിയിൽ പള്ളി സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് അക്ഷർത്താം ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ് ഗുജറാത്ത് ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജി അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ മരത്തിൽ ഏറ്റവും വലിയ കൂടു കെട്ടുന്ന പക്ഷി ിൽ മഹാഭാരതത്തിൻ്റെ അവസാന പർവ്വം സ്വർഗാരോഹണ പർവ്വം ട്രിപ്പിൾ ആൻറിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങൾ ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് മഹാഭാരതത്തിലെ ഭീമന്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന എം ടിയുടെ കൃതിയാണ് രണ്ടാം മൂഴം അരവിന്ദ് ആശ്രമത്തിലെ അമ്മയുടെ യഥാർത്ഥ പേര് മീര റിച്ചാർഡ് ലോക്സഭാ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് സ്പീക്കർ കേരളത്തിലെ ഏത് ജില്ലയിലാണ് നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ നോഹിയുടെ പേടകം ഉറച്ചു നിന്ന പർവ്വതം അരാറത്ത് അറബി വ്യാപാരി സുലൈമാന്റെ കേരള സന്ദർശനം ഏത് വർഷത്തിൽ എ ഡി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മറക്കുടയ്ക്കുള്ളിലെ മഹാൻ നരകം രചിച്ചത് എംആർബി അരവിന്ദഘോഷ് രചിച്ച ഇതിഹാസം സാവിത്രി മരിച്ചവരുടെ കുന്നു കാണപ്പെടുന്ന സിന്ധു സംസ്കാര കേന്ദ്രം മോഹൻ ചദാരോ അപകർഷതാ ബോധം എന്ന സ്വഭാവത്തെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത് ആൽഫ്രഡ് ആട്ലർ മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന നിറം ചുവപ്പ് ഹാർലി സ്ട്രീറ്റ് എവിടെയാണ് ലണ്ടൻ ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് അരവിടു വംശം സ്ഥാപിച്ചത് തിരുമല നായക് കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ കൊമ്പുമായി ജനിക്കുന്ന ഏകമൃഗം ജിറാഫ് നന്ദനാരുടെ യഥാർത്ഥ പേര് പി സി ഗോപാലൻ മഴവില്ലിൽ ഏറ്റവും അകത്തായി കാണപ്പെടുന്ന നിറം വയലറ്റ് കൊല്ലവർഷം ആരംഭിച്ചതെന്ന് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു എത്യോപ്യ അഭിധർമ്മ പിടകം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ബുദ്ധമത തത്വങ്ങളുടെ വിശകലനം ക്ലാസിക്കൽ ഭാഷാ പദവി നൽകി ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ഭാഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ കലാപം അന്വേഷിച്ചത് ശ്രീകൃഷ്ണ കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷൻ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്നിവയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ പ്രധാനമന്ത്രി ക്ലിയോപാട്ര ഏത് രാജ്യത്തെ മഹാറാണിയായിരുന്നു ഈജിപ്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സ്ഥാനത്യാഗം ചെയ്ത ബ്രിട്ടീഷ് രാജാവ് എഡ്വേർഡ് എട്ടാമൻ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള വൻകര ഏഷ്യ മഴവില്ലിൽ നടുവിൽ കാണുന്ന നിറം പച്ച ഗാന്ധി മൈതാൻ എവിടെയാണ് പാറ്റ്ന സി വി രാമന് നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത കണ്ടുപിടുത്തം രാമൻ എഫക്ട് സി ടി സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്രെ ഹൗൺസ്ഫീൽഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഏത് സമുദ്രത്തിൽ വച്ചാണ് ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കൈരളി എന്ന കപ്പൽ കാണാതായത് ഇന്ത്യൻ മഹാസമുദ്രം മനുഷ്യനഖം പ്രോട്ടീനാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് നേതൃത്വം നൽകിയത് ഭഗത് സിംഗ് യുറാൽ നദി പതിക്കുന്ന തടാകം കാസ്പിയൻ കടൽ ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം അനുഭവിച്ച സ്ഥലം ജഹന്നാസ്ബർഗ് മുഗൾ പൂന്തോട്ട നിർമ്മാണ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് ബാബർ ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹകാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവാണ് കെ കേളപ്പൻ ആര്യന്മാരുടെ സ്വദേശം മധ്യേഷ്യയാണെന്ന് അഭിപ്രായപ്പെട്ട ജർമ്മൻ ഗവേഷകൻ മാക്സ് മുള്ളർ സിക്കിമിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ വിമാനത്താവളം ബാഗ് ഭാഷാശാസ്ത്രം ഉരുത്തിരിഞ്ഞ രാജ്യം ഇന്ത്യ പ്രവാസികളുടെ ജീവിതം ആസ്പദമാക്കി ബെന്യാമൻ രചിച്ച കൃതിയാണ് ആടുജീവിതം അറബിക് വെള്ളി നാണയങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി അച്ചടി അടിച്ചിറക്കിയ സുൽത്താനാണ് ഇൽതുമിഷ് സംസ്ഥാന ശാസ്ത്ര പരിസ്ഥിതി കൗൺസിൽ ചെയർമാൻ മുഖ്യമന്ത്രി പുരുഷനാമമുള്ള വടക്ക് കിഴക്കേ ഇന്ത്യൻ നദി ബ്രഹ്മപുത്ര അധികാരം കൈയടക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിറ്റ്ലർ നടത്തിയ അട്ടിമറി ശ്രമത്തിന്റെ പേര് ബീർഹാൾ പുഷ് മധുര ഏത് നദിയുടെ തീരത്താണ് വൈഗ വൈകിന് ആകെ എത്ര പേശികളുണ്ട് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുടിയിലടങ്ങിയിരിക്കുന്ന മാംസ്യം കെരാറ്റിൻ മുസോളിനി ഭരണാധികാരിയായിരുന്ന രാജ്യം ഇറ്റലി നബാഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ശ്രദ്ധേയനായ മലയാളി വി കെ കൃഷ്ണമേനോൻ ബംഗാൾ വിഭജനം റദ്ദാക്കിയ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ പേർഷ്യൻ പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കി സ്വീകരിച്ച ഭരണാധികാരി വില്യം ബെൻഡിക് സോഷ്യലിസത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ അജ്മീർ സ്ഥാപിച്ചത് അജയരാജൻ മജ്ലിസ് എന്ന പേരുള്ള നിയമനിർമ്മാണ സഭയുള്ള സാർക്ക് രാജ്യമാണ് മാലിദ്വീപ് മുംബൈ നഗരത്തിലുള്ള ഒരു പ്രശസ്തമായ വനം ഇപ്പോൾ ദേശീയോദ്യാനമാണ് ഏതാണത് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് മനുഷ്യന് എത്ര അസ്ഥികളുണ്ട് ഇരുന്നൂറ്റിയാറ് യോഗ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് പതഞ്ജലി രേവതി പട്ടത്താനത്തിന്റെ വേദി കോഴിക്കോട് തളി ക്ഷേത്രം തിരുവിതാംകൂറിൽ കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവാണ് വിശാഖം തിരുനാൾ ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത് ഗുരുദേവ് തിരുവിതാംകൂറിൽ അടിമകൾക്ക് മോചനം നൽകിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേപ്പർ ആദ്യമായി ഉപയോഗിച്ച സംസ്കാരം ചൈനീസ് സംസ്കാരം ശ്രീനാരായണ ഗുരു ഒടുവിൽ പങ്കെടുത്ത എസ് എൻ ഡി പി യോഗം വാർഷികാഘോഷം നടന്ന സ്ഥലം പള്ളുരുത്തി ടാഗോറിന്റെ കേരള സന്ദർശന വേളയിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ച് കുമാരനാശാൻ രചിച്ച ദിവ്യ ഗോകുലം ആലപിച്ചത് സി കേശവൻ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ വക്കം മൗലവി നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ എവിടത്തെ നിയമനിർമ്മാണ സഭയാണ് ക്യൂബ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം എവിടെയാണ് മുംബൈ ഏത് സമുദ്രത്തിലാണ് ബെൻഗീല പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ് മില്ലി തരാന അഫ്ഗാനിസ്ഥാൻ നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എവിടെയാണ് പാട്ട്യാല വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് ജലവൈദ്യുതി ഏത് മൃഗത്തിന്റെ പാലിനാണ് പിങ്ക് നിറമുള്ളത് യാക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിൽ ചാലക്കുടി പുഴ ഏത് മൃഗത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് തേൻ കരടി ലോക്തക് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്ത് മണിപ്പൂർ സഭയിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി സർദാർ കെ എം പണിക്കർ മനുഷ്യന്റെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി പാല നാരായണൻ നായർ തിരുവിതാംകൂറിൽ ആയില്യം തിരുനാൾ രാജാവിന്റെ സ്ഥാനാരോഹണം നടന്ന വർഷം യിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കോപ്പർ നിക്കസ് ഏത് രാജ്യക്കാരനായിരുന്നു പോളണ്ട് ഏത് സമുദ്രത്തിലാണ് ഗാലപ്പാഗോസ് ദ്വീപുകൾ പസഫിക് സമുദ്രം തിമിങ്കലത്തിന്റെ ശരീരത്തിലുള്ള കൊഴുപ്പ് പാളി ബ്ലബർ ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് ജഹാംഗീർ തത്വചിന്തകന്റെ കമ്പിളി എന്നറിയപ്പെടുന്നത് ഓക്സൈഡ് ഏത് മൃഗത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് അക്കേഷ്യ ഇലകൾ ജിറാഫ് ഏത് മുഗൾ ചക്രവർത്തിയെ കുറിച്ചാണ് ജീവിതകാലം മുഴുവൻ ഉരുണ്ട മറിഞ്ഞു നടക്കുകയും ജീവിതത്തിൽ നിന്ന് ഉരുണ്ട് മറിഞ്ഞു പോവുകയും ചെയ്തു എന്ന് ചരിത്രകാരനായ ലെയിൻ പോൾ വിശേഷിപ്പിച്ചത് ഹുമയൂൺ വേഴ്സായി ഉടമ്പടി പ്രകാരം അവസാനിച്ച യുദ്ധം ഒന്നാം ലോകയുദ്ധം വോൾഗ നദി ഏത് കടലിൽ പതിക്കുന്നു കാസ്പിയൻ കടൽ ഏത് അമേരിക്കൻ പ്രസിഡന്റിനെയാണ് ലീ ഹാർവി ഓസ്വാൾട്ട് കൊലപ്പെടുത്തിയത് ജോൺ എഫ് കെനടി ആതുര ശുശ്രൂഷാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തി ഫ്ലോറൻസ് നൈറ്റിംഗ് ഗേൾ ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണം മാജിക് ജോൺസണുമായി ബന്ധപ്പെട്ട സ്പോർട്സ് ബാസ്കറ്റ് ബോൾ അനിശ്ചിതത്വ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കർത്താവ് ഹൈസൺബെർഗ് ഏത് അടിമ സുൽത്താന്റെ കാലത്താണ് ചെങ്കിസ്ഖാന്റെ ആക്രമണ ഭീഷണി നേരിട്ടത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അഭിനവ ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ വി ഡി സവർക്കർ ആസൂത്രിതമായ ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനങ്ങൾ ചണ്ഡീഗഡ് ഗാന്ധിനഗർ ആദ്യമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഇന്ത്യയിൽ കാലാവധി പൂർത്തിയാക്കിയ കോൺഗ്രസുകാരനല്ലാത്ത ഏക പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയേഴിന് പരിണാമം എന്ന നോവലിൽ ഏത് മൃഗമാണ് പ്രധാന കഥാപാത്രം നായ ബാൽബന്റെ യഥാർത്ഥ പേര് ഉല്ലുഖാൻ തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ വില്യം ബെൻഡിക് വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി വെള്ളഴുത്ത് എന്ന നേത്ര ശാസ്ത്രനാമം ഹൈപ്പർ മെട്രോപിയ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസിന്റെ ആസ്ഥാനം ജനീവ ജംഷഡ്പൂർ ഏത് വ്യവസായത്തിന് പ്രസിദ്ധം ഇരുമ്പുരുക്ക് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് അഞ്ച് വർഷം സംക്ഷേപം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ എവിടെ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയത് റോം സി പി ഐ എം പോളിറ്റ് ബ്യൂറോയിലെ ആദ്യ വനിത വൃന്ദ കാരാട്ട് ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജില്ല ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നത് ഗവർണർ ഗുപ്തവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ കൊങ്കൺ റെയിൽവേയുടെ നീളം എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി സെന്റിനൽ റേഞ്ച് എന്ന പർവ്വത എവിടെയാണ് അന്റാർട്ടിക്കയിൽ കേരളത്തിൽ കാലാവധി തികച്ചു ഭരിച്ച ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓട്ടോളജി ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹേബർലാൻഡ് ടെറ്റനസിന് കാരണമായ ബാക്ടീരിയ ക്ലോസ്റ്റഡിയം ടെറ്റനി തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് ഉത്രം തിരുനാൾ നയുതാമ അവാർഡ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശാസ്ത്ര സാങ്കേതികം കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം മൊണാക്കോ കേരളത്തിൽ സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം മംഗളവനം നബാർഡിന്റെ ആസ്ഥാനം മുംബൈ സെല്ലുലാർ ഫോണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ കൂപ്പർ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ ട്യൂബർ കുലോസിന് കാരണമായ ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ജീവകം സി ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയാണ് ലീജിയൻ ഓഫ് ഓണർ ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഗ്വാണ്ടനോമ ജയിൽ ഏത് ദ്വീപിലാണ് ക്യൂബ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത് ബ്രിട്ടൻ കേരളത്തിൽ എള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം ദുഷ്യന്തൻ എന്ന കഥാപാത്രം കാളിദാസന്റെ ഏത് നാടകത്തിലാണ് അഭിജ്ഞാന ശാകുന്തളം ആദ്യഗ്രന്ഥം ക്രോഡീകരിച്ച സിഖ് ഗുരു അർജുൻ ദേവ് എസ് എൻ ഡി പി യുടെ സ്ഥാപക സെക്രട്ടറി കുമാരനാശാൻ കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഒഫ്താൽമോളജി ഹീമറ്റൂറിയ എന്നാൽ എന്ത് മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥ ആലപ്പുഴ ജില്ലയിലെ പ്രധാന കായലുകൾ വേമ്പനാട് കായൽ കായംകുളം കായൽ സത്യാർത്ഥ പ്രകാശം രചിച്ചത് ദയാനന്ദ സരസ്വതി ഡൽഹി സ്ഥാപിച്ച വംശം തോമാരവംശം കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി കെ മുരളീധരൻ ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്ത് ഹോളണ്ട് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുന്ന പക്ഷം ആ വകുപ്പ് ആരിൽ വന്നു ചേരും മുഖ്യമന്ത്രി ഹാൽഡിയ നിലയിൽ പ്രസിദ്ധം എണ്ണ ശുദ്ധീകരണശാല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് മെഡലിന് ആദ്യമായി അർഹനായത് നെൽസൺ മണ്ടേല സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിള തെങ്ങ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന ധാന്യവിള നെല്ല് സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏകജീവി മനുഷ്യൻ കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം കണ്ണൂർ കർണാടക സംസ്ഥാനത്ത് ആറ്റോമിക് പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൈക അക്ബർ നിർമ്മിച്ച തലസ്ഥാനം ഫത്തേപൂർ സിക്രി മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടു വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് ഷെറ്റ്ലാൻഡ് ദ്വീപുകൾ ഏത് രാജ്യത്തിൻ്റെ അധികാരപരിധിയിലാണ് യു കെ ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ലേ കർബൂസിയർ ഷാജഹാനെ ഔറംഗസേബ് തടവിലാക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് വിവരാവകാശ നിയമത്തിന്റെ പ്രാഥമിക രൂപം നിലവിൽ വന്ന ആദ്യ രാജ്യം സ്വീഡൻ വർക്കല കനാലിന്റെ നിർമ്മാണം ഏത് വർഷത്തിൽ എണ്ണൂറ്റി അറുപത്തിയേഴ് ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയായത് ഹൈദരാബാദ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ കണ്ണൂരെത്തിയത് ഏതു വർഷം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് അസ്ലാമു അലൈക്കും ഏതു ഭാഷയിലെ അഭിപാദ്യമാണ് ഉറുദു ഇന്ത്യയിൽ കീഴാളവർഗ്ഗ പഠനങ്ങൾക്ക് തുടക്കം കുറച്ചതാര് രണജിത് ഗുഹ അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും എന്ന് പറഞ്ഞതാര് ഗാന്ധിജി അവാർഡും ഭാരതരത്നവും ലഭിച്ച ആദ്യ വ്യക്തി മദർ തെരേസ ഇന്ത്യയിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ചെറുത് ഇത്തിക്കണ്ണി പക്ഷി മാർബിളിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇറ്റലി ഹോം ഹോംറൂട്ട് പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിൽ സ്വയംഭരണം നേടുക പ്രാണികളെ തിന്നുന്ന സസ്യം നെപ്പന്തസ് ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ചു ബോബി ജോർജ് പ്രാദേശിക ഭാഷാ പത്രനിയമം റദ്ദാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു ബംഗ്ലാദേശിലെ നാണയം ടാക്ക റോമൻ ദാർശനികനായ പ്ലിനി രചിച്ച മുപ്പത്തിയേഴ് വാല്യമുള്ള പുരാതന ഗ്രന്ഥമാണ് നാച്ചുറൽ ഹിസ്റ്ററി അലക്സാണ്ടറെ നേരിട്ട് പരാജയപ്പെട്ട ഇന്ത്യൻ രാജാവ് പോറസ് ചരകസംഹിത എന്തിനെ കുറിച്ചുള്ള പുസ്തകമാണ് വൈദ്യശാസ്ത്രം കാസി ഭാഷ ഏത് സംസ്ഥാനത്തെ ഭാഷയാണ് മേഘാലയ ആയോധന കലകളുടെ മാതാവ് കളരിപ്പയറ്റ് ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി നീല ീലത്തിമിങ്ങലം ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി കാസി ഗാരോ ജയന്തിയ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് മേഘാലയ അലഹബാദിന്റെ പഴയ പേര് പ്രയാഗ് പ്രകാശവർണങ്ങളിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത് വയലറ്റ് ഗയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി ബ്രഹ്മപുത്ര ശ്രീനികേതൻ എന്ന ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയുടെ ഉപജ്ഞാതാവ് രവീന്ദ്രനാഥ ടാഗോർ ധവളപാത എന്നറിയപ്പെടുന്നത് ബ്രോഡ്വേ ന്യൂയോർക്ക് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണ പിള്ള ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് നടന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് മുതൽ ഏപ്രിൽ ആറ് വരെ കേരളത്തിൽ മന്ത്രിയായിരിക്കെ വിവാഹിതയായ ആദ്യ വനിത കെ ആർ ഗൗരിയമ്മ സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ ഒന്നാമനായി കണക്കാക്കപ്പെടുന്നത് മുഖ്യമന്ത്രി ഇന്ത്യൻ ഭരണഘടന എത്ര തരം പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നു ഒന്ന് സാമ്പൽപൂർ ഏത് ധാതുവിന്റെ ഖനനത്തിന് പ്രസിദ്ധം കൽക്കരി ഏത് രാജ്യത്തെ സ്വേച്ഛാധിപതിയായിരുന്നു ഗദ്ദാഫി ലിബിയ യൂറോപ്പിന്റെ മദറിൻലോ എന്നറിയപ്പെടുന്ന രാജ്യം ഡെൻമാർക്ക് ഏത് രംഗത്താണ് ഏറ്റവും ഒടുവിൽ മാർസസ്സി അവാർഡ് രേഖപ്പെടുത്തിയത് പൊതു നേതൃത്വം സാരെ ജഹാംസെ അച്ച എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ സാംബസി നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രം കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ളത് കോഴിക്കോട് തമിഴ്നാട്ടിൽ ഓഫ്സെറ്റ് അച്ചടിക്ക് പ്രസിദ്ധമായ സ്ഥലം ശിവകാശി ഗ്രേറ്റ് സ്ലേവ് തടാകം ഏത് രാജ്യത്താണ് കാനഡ ഗ്രിഗർ മെന്റലിന്റെ തൊഴിൽ എന്തായിരുന്നു പുരോഹിതൻ പേരിന്റെ ഉത്ഭവത്തിന് ഗ്രീക്ക് റോമൻ പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹം ഭൂമി ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചതാർ സി എൻ അണ്ണാതുരേ ബ്ലാക്ക് ഹോൾ എന്നാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലേണസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ